എട്ട് പതിറ്റാണ്ട് നീണ്ടുനിന്ന രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ചരിത്രം പറയുന്ന വിപ്ലവ നായികയായിരുന്നു കേരളത്തിന്റെ രാഷ്ട്രീയ മുത്തശ്ശി കെ ആർ ഗൗരിയമ്മ. 1948 തിരുക്കൊച്ചി നിയമസഭയിലേക്ക് ചേർത്തല താലൂക്കിലെ തുറവൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് പൊതു തെരഞ്ഞെടുപ്പിൽ പോരാട്ടം ആരംഭിച്ച ഗൗരിയമ്മ 2011 ചേർത്തലയിൽ നിന്നാണ് അവസാനമായി ജനവിധി തേടിയത്. 1952 54 തിരുക്കൊച്ചി നിയമസഭയിൽ അംഗമായിരുന്ന ഗൗരിയമ്മ ഐക്യ കേരള രൂപീകരണത്തിന് ശേഷമുള്ള 16 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു. 3 തവണ പരാജയപ്പെട്ടു. 9 തവണ അരൂരിൽ നിന്നും 2 തവണ ചേർത്തലയിൽ നിന്നുമാണ് നിയമസഭാ അംഗമായത്. 1957 ഐക്യ കേരള രൂപീകരണത്തിന് ശേഷമുള്ള EMS മന്ത്രിസഭയിൽ അംഗമായിരുന്നു. 57 മെയ് 30 CPI നേതാവും തൊഴിൽ ഗതാഗത മന്ത്രിയുമായിരുന്ന TV തോമസിനെ വിവാഹം കഴിച്ചു. 1967 സപ്തകക്ഷി മുന്നണി മന്ത്രിസഭയിലും 1980-87 LDF മന്ത്രിസഭയിലും 2011 UDF മന്ത്രിസഭയിലും അംഗമായി. വിവിധ ഘട്ടങ്ങളിലായി റവന്യൂ, ഭക്ഷ്യം, വ്യവസായം, കൃഷി, നീതിന്യായം, സാമൂഹ്യ വികസനം, മിൽമ, കയർ, മൃഗസംരക്ഷണ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ഗൗരിയമ്മയെ പാർട്ടി അച്ചടക്കം ലംഘിച്ചതിന് 1993 ഡിസംബർ 31 CPMൽ നിന്ന് പുറത്താക്കി. തുടർന്ന് JSS രൂപീകരിച്ചു. JSS UDFന്റെ ഘടകകക്ഷിയുമായി. പിന്നീട് UDFമായി തെറ്റിപ്പിരിഞ്ഞ JSS LDFമായി സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ആദ്യ മന്ത്രിസഭയിലെ ജീവിച്ചിരിക്കുന്ന ഏക അംഗമായിരുന്നു ഗൗരിയമ്മ. ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്ന വനിത എന്ന റെക്കോർഡും ഗൗരിയമ്മയ്ക്ക് സ്വന്തം. 46 വർഷം MLA 6 സർക്കാരുകളിലായി 16 വർഷം മന്ത്രിയുമായിരുന്നു. 1946 CPI അംഗമായി. 1948 തിരുക്കൊച്ചി നിയമസഭയിലേക്ക് ചേർത്തല താലൂക്കിലെ തുറവൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചപ്പോഴും 2006 അരൂരിലും 2011 ചേർത്തലയിലുമാണ് പരാജയം നേരിട്ടത്. ജനം, ആലപ്പുഴ.